സ്വർണവും പണവും ഏറെ അമൂല്യവും ഇതിൻ്റെ പിന്നാലെ പോകുന്നവരുടെ ഒരു ലോകം തന്നെയാണ് നമ്മളുടേത്. അവിചാരിതമായി പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ നിധികളെക്കുറിച്ചും അമൂല്യമായ വസ്തുക്കളെക്കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. വേൾഡ് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്പർ 6. പല രീതിയിലും സ്വർണം മറ്റും കടത്തിക്കൊണ്ടുപോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെടുന്നത് നമ്മളെല്ലാവരും വാർത്തകളിൽ കണ്ടുകാണും. ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലെബനി സ്വദേശിയായ വ്യക്തിയെ ജോഹന്നാസ് എയർപോർട്ടിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ പിടികൂടുകയുണ്ടായി. തുടർന്ന് ഇയാളുടെ ശരീരം സ്കാൻ ചെയ്തപ്പോൾ ഇയാളുടെ വയറ്റിൽ നിന്ന് 200 രത്നങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇയാളുടെ ഈ പ്രവൃത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഓപ്പറേഷൻ ചെയ്ത് ഇയാളുടെ വയറ്റിൽ നിന്ന് രത്നങ്ങൾ എടുക്കുകയും ചെയ്തു. അതിനുശേഷം വിശദമായ അന്വേഷണങ്ങൾക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്പർ 5. യുദ്ധസമയത്ത് ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ വലിയ ടാങ്കറുകളെ ഉപയോഗപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു ടാങ്കറിൽ നിന്നും നിരവധിയായ സ്വർണ്ണക്കട്ടകളുടെ ശേഖരണം കണ്ടെത്തുകയായിരുന്നു. 600 ഭാരം വരുന്ന സ്വർണ്ണക്കട്ടകളായിരുന്നു കണ്ടെത്തിയത്. അതായത് ഏകദേശം 27 kg. ബ്രിട്ടീഷ് മിലിറ്ററി ക്യാമ്പിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. മിഡ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഈ സ്വർണ്ണക്കട്ടകളെ കണ്ടെത്തിയത്. ഇന്ധനം സൂക്ഷിക്കുന്ന ക്യാനുകളിൽ നിറച്ച നിലയിലായിരുന്നു ഇവ ടാങ്കറിൽ സൂക്ഷിച്ചിരുന്നത്. ടാങ്കറുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി പരിശോധന നടത്തിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഏറെ മാധ്യമശ്രദ്ധ നേടിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. നമ്പർ 4. സംഗീതത്തിന്റെ മായവലയം തീർക്കുന്ന ഒരു ഉപകരണമാണ് പിയാനോ. മെഗൻ ഹിമ്മി എന്ന ദമ്പതിമാർ ദ കമ്മ്യൂണിറ്റി കോളേജ് എന്ന സ്ഥാപനത്തിലേക്ക് ഒരു വലിയ പിയാനോ സമ്മാനമായി നൽകുകയായിരുന്നു. എന്നാൽ ഇവർക്കറിയാത്തൊരു രഹസ്യം ഈ പിയാനോയിൽ ഉണ്ടായിരുന്നു. ഇത് കണ്ടെത്തിയത് ഈ സ്ഥാപനത്തിലെ ട്യൂണിംഗ് ടെക്നീഷ്യനായ ജോൺ എന്ന വ്യക്തിയായിരുന്നു. ഈ പിയാനോയുടെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധിയായ സ്വർണ്ണക്കട്ടുകളും സ്വർണ്ണനാണയങ്ങളും കണ്ടെത്തി. ഏകദേശം 500,000 euro കണ്ടെത്തിയ സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കിയത്. ഇവ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തു. നമ്പർ 3. അമൂല്യമായ പല വസ്തുക്കളെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് നമ്മൾ കണ്ടു. അത്തരത്തിൽ ഒരു ചെറിയ പാവയിൽ നിന്ന് നിരവധി രത്നങ്ങളും ഒരു ഡയമണ്ട് മോതിരവും ലഭിക്കുകയുണ്ടായി. ഒരു സ്ത്രീക്കാണ് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു കുഞ്ഞൻ പാവയെ ലഭിച്ചത്. തുടർന്ന് ഇതിനെ കയ്യിലെടുത്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ തടയുന്നത് ഈ സ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ആ പാവയെ കീറി മുറിച്ചപ്പോഴാണ് ഈ സംഭവം കണ്ടത്. ഇത് കണ്ട് ഈ സ്ത്രീ അമ്പരന്നുപോയി. വിപണിയിൽ കോടികൾ വിലമതിക്കുന്നതായിരുന്നു ഇതിൻ്റെ മൂല്യം. എന്നിട്ടും ഈ സംഭവത്തെ എല്ലാവരോടും അറിയിക്കാനും ഈ സ്ത്രീ മടിച്ചില്ല. നമ്പർ 2. മിസ് വോറൻ എന്ന സ്ത്രീ കടുത്ത വായന പ്രേമിയാണ്. ആയതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള ലൈബ്രറിയിലെ സ്ഥിരം അംഗമാണ്. നിരവധി ബുക്കുകളാണ് ഇവൾ വായിച്ചു തീർത്തത്. ഒരിക്കൽ ഈ സ്ത്രീ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിശയകരമായി കുറച്ചു പണം ഈ സ്ത്രീക്ക് ലഭിക്കുകയുണ്ടായി. ഏകദേശം $500 അത്. പെട്ടെന്ന് കാണാൻ സാധിക്കാത്ത പ്രത്യേക രീതിയിൽ മടക്കിയ രീതിയിലാണ് ഓരോ നോട്ടുകളും പേജിന്റെ ഇടയിൽ വെച്ചിരുന്നത്. തനിക്ക് ലഭിച്ച നിധിയാണെന്ന് ഈ സ്ത്രീ അവകാശപ്പെട്ടു. എങ്കിലും മറ്റൊരാളുടെ പണം താൻ ചിലവാക്കുന്നത് മോശകരമായ ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയ മിസ് ഹൊറൻ ഈ പണത്തിന്റെ ഉടമയെ കണ്ടെത്തുവാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. എങ്കിലും ആരുടെ പണമാണെന്ന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. നമ്പർ 1. വീടിന്റെ സമീപത്തു നിന്നോ നമ്മുടെ പറമ്പിൽ നിന്നോ ഒരു സ്വർണ്ണഗനി കണ്ടെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇത്തരത്തിൽ ഒരു അനുഭവം ആന്റണി ഡ്യൂളൻ എന്ന വ്യക്തിക്ക് ഉണ്ടായി. ഇയാളുടെ 16 വിസ്തൃതിയുള്ള തന്റെ പറമ്പിലെ ഒരു സ്ഥലത്താണ് ഒരു സ്വർണ്ണഗനി കണ്ടെത്തുന്നത്. ഇയാൾ സ്ഥലം ചുറ്റിക്കറങ്ങുന്നതിന്റെ ഇടയിലാണ് പ്രത്യേകതരം തുരങ്കം കാണുന്നത്. പിന്നീടുള്ള പരിശോധനയിൽ ഈ തുരങ്കം ഗനിയിലേക്ക് വഴിതെളിയിക്കുകയും ചെയ്തു. 3 മുമ്പ് ഈ സ്ഥലം ഈ വ്യക്തി വാങ്ങിയെങ്കിലും വർഷങ്ങൾ പിന്നിട്ടാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇദ്ദേഹം ഈ സ്ഥലത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് അറിയിപ്പ് നൽകുകയും ചെയ്തു. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.